ഉള്ളത്. അപ്പോൾ ആ പോലീസുകാരൊക്കെ ഇടയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കും, എന്താ അവിടെ ഇങ്ങനെ ആളുകളുടെ അങ്ങനെ അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് എന്നുള്ളത്. കാരണം അങ്ങനെ അതൊരു അപൂർവ കാഴ്ചയായതുകൊണ്ട് തന്നെ കടന്നു വന്നത് നമ്മുടെ സാക്ഷാൽ ബി പി മൊയ്തീനാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഞാൻ മുക്കത്ത് വന്നതും അതുപോലെ ബി പി മൊയ്തീനുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടാൻ ഉണ്ടായ അവസരവും എങ്ങനെ എന്ന് പറയാൻ വേണ്ടിയാണ്. 1979 ഞാൻ മുക്കത്ത് അഭിലാഷ് ജംഗ്ഷനിൽ ഒരു പഴയ കെട്ടിടത്തിൻ്റെ മുകളിൽ സിഗ്നി എന്ന പേരിൽ എൻ്റെ കലാസ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ അതിന് പേര് ഇട്ടിട്ടുണ്ട് എങ്കിലും അതിന് ഒരു ചിത്രം വരച്ച് വെക്കുക എന്നതൊരു ആവശ്യമായിരുന്നു. കാരണം ചിത്രകാരനാണ്, ചിത്രകലാസ്ഥാപനമാണ്, അപ്പോഴൊരു ചിത്രം വേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. മുക്കം വലായുധൻ അന്നേ മുക്കത്തിൻ്റെ തെരുവോരങ്ങളിലൂടെ വിഹരിച്ച് നടക്കുന്ന എല്ലാവരും ഭ്രാന്തൻ വലായുധൻ എന്ന് പറയുന്ന ഒരു സൗമ്യ ചെറുപ്പക്കാരൻ, ആ വലായുധൻ്റെ ചിത്രം തന്നെ വരയ്ക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിന് വേണ്ട മെറ്റീരിയലുകളൊന്നും കൈവശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ തന്നെ നിന്ന് കിട്ടിയ ഒരു പുൽപ്പായയിലാണ് ഞാൻ വലായുധനെ വരച്ചത്. ആ വലായുധനെ അന്ന് എപ്പോഴും അവൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു പോസുണ്ട്, ആ പോസിലാണ് വരച്ചത്. ആ അതിന് വേണ്ട ചിത്രം പ്രിഫർ ചെയ്യാൻ മുക്കത്ത് തന്നെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള, അതായത് മുക്കത്ത് വന്നിട്ട് പരിചയപ്പെട്ട സുഹൃത്ത് തന്നെ, വയലിൽ ബീരാങ്കോയ, അദ്ദേഹമാണ് എനിക്ക് വലായുധൻ്റെ ചിത്രം തന്നത്. അതിലൊരു കാക്കി ട്രൗസറും ഒരു കീറിയ ഷർട്ടും, മുൻഭാഗത്തൊന്നും കൊടുക്കില്ലാതെ ഉള്ള ഒരു ഷർട്ടും ഇട്ട് ബീഡി വലിക്കുന്ന ഒരു ചിത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ ചിത്രം വെച്ച് അതിനെ ഏകദേശം വലായുധൻ്റെ വലിപ്പത്തിൽ തന്നെയാണ് ഞാനത് പായയിൽ വരച്ചിട്ടുള്ളത്. അപ്പം മുക്കത്ത് ബോർഡുകളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ പരസ്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ആ 1979 കാലം, ആ സമയത്ത് അതേ വർഷം തന്നെയാണ് മുക്കത്ത് അഭിലാഷ് തിയേറ്റർ വന്നിട്ടുള്ളത്. അഭിലാഷ് വന്ന് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുക്കത്ത് ഈ സ്ഥാപനം തുടങ്ങുന്നത്. അതും വളരെ യാദൃശ്ചികമായിട്ട് ആണ് തുടങ്ങാൻ കാരണം ഉണ്ടായത്. ഒരു ബോർഡ് തിരുത്താൻ വേണ്ടി, സ്ഥലപ്പേര് തിരുത്താൻ വേണ്ടി മുക്കത്ത് ഇതേ റൂമിൽ തന്നെ എത്തുകയും പിന്നീട് ആ കെട്ടിട ഉടമയുടെ താല്പര്യപ്രകാരം അദ്ദേഹത്തിനോട് എന്നോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ വരയ്ക്കുന്ന ആളുകൾ, ചിത്രം വരയ്ക്കുന്ന ആളുകൾ നേരത്തെ മുക്കത്ത് അങ്ങനെ അധികം ഇല്ലാത്തത് കൊണ്ട് എന്തോ അറിയില്ല, അദ്ദേഹം എന്നെ വല്ലാതെ പ്രേരിപ്പിച്ചു, ഈ മുറി ഉപയോഗിച്ചോളൂ, ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാം എന്ന് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ അവിടെ തുടങ്ങുന്നത്. അങ്ങനെ വലായുധൻ്റെ ചിത്രം വരച്ചു. അപ്പോൾ ഈ ചിത്രം പൊതുവേ പുറത്ത് ബോർഡുകളൊന്നും ഉള്ള സ്ഥാപനങ്ങളില്ല, ചിത്രങ്ങൾ വരച്ച അനുഭവങ്ങൾ നേരത്തെ ഇല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു കൗതുകവും അത്ഭുതവും ഉണ്ടാകുന്ന ഒരു കാര്യമായിട്ടാണ് പൊതുവേ ജനങ്ങൾ കണ്ടത്. അപ്പോൾ തിയേറ്ററിൽ വരുന്ന ആളുകളും പറഞ്ഞറിഞ്ഞിട്ടോ എന്തോ, അത് ആ ചിത്രം കാണാൻ വേണ്ടി നിരവധി പേര് എൻ്റെ സ്ഥാപനത്തിന് മുമ്പിൽ അങ്ങനെ വന്ന് നോക്കി നിൽക്കും. ഇത് അപ്സ്റ്റെയറിലുള്ളൊരു മുറിയിലാണ് എൻ്റെ സ്ഥാപനം സിഗ്നി. അപ്പോൾ അതിൻ്റെ ചുറ്റും ആളുകളിങ്ങനെ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇതുപോലെ തന്നെയുള്ള സോഷ്യൽ മീഡിയയിൽ വാർത്തകളാവാനോ ഉള്ളൊരു സാധ്യത ഇല്ലാത്തൊരു കാലമായതുകൊണ്ട് അങ്ങനെ അല്ലാതെ തന്നെ കേട്ടറിവുകൾ കൊണ്ട് മാത്രം ആളുകൾ വരികയും അങ്ങനെ ആളുകൾ തടിച്ചു കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് നേരെ പിന്നെ എതിർവശത്ത്
ആണ് അന്ന് പോലീസ് സ്റ്റേഷനിലത്. അപ്പോൾ ആ പോലീസുകാരൊക്കെ ഇടയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കും എന്താ അവിടെ ഇങ്ങനെ ആളുകളുടെ അങ്ങനെ അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് എന്നുള്ളത്. കാരണം അങ്ങനെ അതൊരു അപൂർവ കാഴ്ചയായതുകൊണ്ട് തന്നെ ഇങ്ങനെ പിന്നെ അവരും അതുപോലെ തന്നെ വരും, സൗഹൃദം പുതുക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു നല്ല ഉയരവും സുമുഖനുമായിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നത്. അതുവരെ ആരും മുകളിലേക്ക് അങ്ങനെ അങ്ങനെ കയറി വന്ന് പരിചയപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പിന്നെ ചിലപ്പോൾ ഞാൻ താഴെ ഇറങ്ങിപ്പോവും. ഞാനും അതുപോലെ തന്നെയാണ്, ആരെയും കയറി ഇടപെടുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ കടന്നു വന്നത് നമ്മുടെ സാക്ഷാൽ ബി പി മൊയ്തീനാണ്. അപ്പോൾ ബി പി മൊയ്തീനെ നേരത്തെ എനിക്ക് അറിയാം, പക്ഷേ അദ്ദേഹത്തിന് എന്നെ അറിയില്ല. കാരണം ഞാൻ മുക്കം ഹൈസ്കൂളിലാണ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മാനേജ്മെൻറ്റിലായിരുന്നു സ്കൂളുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വരുന്ന പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള മൊയ്തീനെ ഞാൻ അവിടെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ബന്ധമോ സൗഹൃദമോ ഒന്നുമില്ല. മൊയ്തീനെ പറ്റി അധികം എനിക്ക് അറിയയില്ല. പക്ഷേ മൊയ്തീൻ വരികയും എനിക്ക് കൈ തരികയും അതുപോലെ തന്നെ പിന്നെ വലായുധനെ വരച്ചത് വളരെ നന്നായിട്ടുണ്ട്, വലായുധന എൻ്റെ വീട്ടിലാണ് പിന്നെ രാത്രി വരാറുള്ളത് എന്നൊക്കെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ മൊയ്തീൻ പറഞ്ഞു. ചിത്രകലയെ കുറിച്ചും അദ്ദേഹത്തിന് ചിത്രത്തിനോടുള്ള അഭിമുഖ്യത്തെക്കുറിച്ചും അദ്ദേഹം പിന്നെ മാതൃഭൂമിയിൽ സ്പോർട്സ് ലേഖകനായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ബോംബെ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉള്ള സന്ദർശനങ്ങളും ഊരുചുറ്റി നടക്കുന്ന കാര്യങ്ങളും തുടങ്ങിയിട്ട് അന്ന് അദ്ദേഹത്തിന് ബന്ധമുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും അതുപോലെ തന്നെ പിന്നെ ബന്ധപ്പെട്ട ചിത്രകാരന്മാരെക്കുറിച്ചും കലാകാരന്മാരെക്കുറിച്ചും എഴുത്തുകാരെക്കുറിച്ചും ഒക്കെ അങ്ങനെ സംസാരിച്ചു. മാത്രമല്ല ഈ അന്ന് അതിന് ശേഷവും ചിലപ്പോഴൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. പിന്നെ എന്നോട് ചില ഫോട്ടോകൾ, അദ്ദേഹത്തിൻ്റെ തന്നെ ചില ഫോട്ടോകൾ എന്നെ കൊണ്ട് കാണിച്ചു തന്നു. അദ്ദേഹം നിൽക്കുന്നതുണ്ട്, നടക്കുന്നതുണ്ട്, പ്രസംഗിക്കുന്നതുണ്ട്, പിന്നെ അതുപോലെ ക്ലോസപ്പ് ആയിട്ടുള്ളത്, അങ്ങനെ തുടങ്ങിയിട്ട് അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളാണ് കുറേ എനിക്ക് കാണിച്ചു തന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഞാൻ കാണുമ്പോഴൊക്കെ മിക്കവാറും ഒരു പിന്നെ ക്യാമറയും ഉണ്ടാവാറുണ്ട്. കാരണം ക്യാമറ തൂക്കി നടക്കുന്ന ഫോട്ടോഗ്രാഫർ അല്ലാത്ത ഒരാളെ ഞാൻ മൊയ്തീനെ കണ്ടിട്ടുള്ളൂ അക്കാലത്ത്. അപ്പോൾ ക്യാമറയായിട്ട് പിന്നെ വരികയും അന്ന് ഞാൻ വരയ്ക്കുന്ന ചില ചിത്രങ്ങളൊക്കെ അദ്ദേഹം ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പിന്നെ എന്തായിപ്പോയി എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ എന്നോട് കൊണ്ട് കാണിച്ച ഫോട്ടോകളിൽ പിന്നെ ഒരു ചിത്രം എന്നോട് വരയ്ക്കണമെന്നും പറഞ്ഞ് അദ്ദേഹം പോവുകയുണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം വന്നു. വന്നിട്ട് എന്നോട് ചോദിച്ചു പിന്നെ അല്ല എൻ്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് വരയ്ക്കാൻ തുടങ്ങിയിട്ടില്ല, പിന്നെ തിരക്കുള്ള ചെറിയ ഇതായതുകൊണ്ടാണ് ഞാൻ വരയ്ക്കും എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് അത് ആ ചിത്രമല്ല വരയ്ക്കേണ്ടത്, ഞാൻ വേറെ ചിത്രം കൊണ്ടുതരാം എന്ന് പറഞ്ഞു പോയതാണ്. പിന്നീട് പിന്നെ അദ്ദേഹം പലപ്പോഴും ആയി വന്നിട്ടുണ്ടെങ്കിലും ഫോട്ടോ എടുക്കാൻ മറക്കുകയും അങ്ങനെ കൂടെ ആയിട്ട് ഫോട്ടോ തന്നിട്ടില്ല, തരാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് അധികം വൈകുന്നതിന് മുമ്പാണ് അദ്ദേഹം അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. അത് തോണി അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നുള്ള വാർത്തയാണ് പിന്നെ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചിത്രങ്ങൾ എനിക്ക് വരച്ച് അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. മൊയ്തീൻ എൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിച്ച ചിത്രം എനിക്ക് വരച്ച് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വേദനയായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അദ്ദേഹം മരിച്ച സമയത്ത് പിന്നെ മരിച്ച സമയമായപ്പോഴേക്കും എൻ്റെ സ്ഥാപനം അവിടെ നിന്ന് മാറി മുക്കത്ത് ആലിൻചോട്ടിൽ ആ നാഷണൽ ബേക്കറിയുടെ മുകളിലുള്ള റൂമിലേക്ക് മാറിയിരുന്നു. അത് ഞാൻ തുടങ്ങി രണ്ട് വർഷത്തിന് ശേഷമാണ് അത് ഉണ്ടായിട്ടുള്ളത്. ആ സമയത്താണ് മൊയ്തീൻ മരിക്കുന്നത്. മൊയ്തീൻ മരിച്ച സമയത്ത് മൊയ്തീൻ്റെ ഒരു ചിത്രമാണ് പിന്നെ ഞാൻ അവിടെ എൻ്റെ സ്ഥാപനത്തിന് മുമ്പിൽ വരച്ച് വെച്ചത്. വലായുധനെ മാറ്റി മൊയ്തീനെയാണ് വരച്ചത്. മൊയ്തീനെ വരച്ച് വെക്കുകയും അത് ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കാണുകയും സംസാര വിഷയമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അദ്ദേഹത്തിൻ്റെ പ്രിയ പ്രേമഭാജനമായിട്ടുള്ള കാഞ്ചന കൊറ്റങ്ങൾ വരികയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ കരഞ്ഞതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുമ്പിൽ വന്ന് നിന്നിട്ട്.
ഇപ്പോൾ മൊയ്തീനുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാവാനുണ്ടായ സാഹചര്യം അത് തികച്ചും വേലായുധനാണ്. നമ്മളുടെ നമ്മളെല്ലാവരും പലരും ഭ്രാന്തൻ വേലായുധൻ എന്ന് പറയുന്ന മുക്കത്തിൻ്റെ ഐക്കണായിട്ട് നടന്നിരുന്ന വേലായുധൻ. ആ വേലായുധൻ പിന്നീട് ഒരു ബസ് അപകടത്തിൽ മരിച്ചുപോയതാണ്. അതിൻ്റെ ഒരു വിഷമവും സങ്കടവും ഇപ്പോഴും തീർന്നിട്ടില്ല. എന്തായാലും മൊയ്തീനെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തോടുണ്ടായിരുന്ന അദ്ദേഹത്തിന് എന്നോടുണ്ടായിരുന്ന ആ സൗഹൃദത്തെക്കുറിച്ചും എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാനെടുത്ത് ഇവിടെ നിങ്ങളെടുത്ത് പങ്കുവെച്ചതാണ്. ഇതുപോലെ തന്നെ മുക്കത്തിൻ്റെയും പരിസരത്തിൻ്റെയും മാത്രമല്ല കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള പലരെക്കുറിച്ചും എനിക്ക് ചിലതെങ്കിലും പറയാനുണ്ട് നിങ്ങളോട്. അത് ഇതിന് പറ്റിയൊരു സമയമാണ് ഇത് എന്ന് തോന്നുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇനി അടുത്ത ഒരു തവണ നിങ്ങൾക്കായി ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം.